അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു അല്ലേ? ആ, അവരോട് ആര് ചോദിക്കാൻ? ജനകീയ ഭരണമല്ലേ? ട്രെയിൻ ലേറ്റ് ആയതിന് ജനകീയ ഭരണത്തിന് തമ്മിൽ എന്താ ബന്ധം? സാർ ഒരു ജനകീയവാദിയാണെന്ന് തോന്നുന്നല്ലോ. സാർ എവിടുന്നാ? കോഴിക്കോട്. ആ, ഓഫീസ് കാര്യമോ മറ്റോ ആയിട്ടായിരിക്കും. അല്ല, തനിക്കിതൊക്കെ അറിഞ്ഞിട്ടെന്താ കാര്യം? അല്ല സാർ, അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ ടിക്കറ്റ് കിട്ടൂല. അതിന് വേണ്ട ഏർപ്പാട് ചെയ്യാമെന്ന് വിചാരിച്ചാ. എന്നാ കേട്ടോ, ഇന്ന് രാത്രിക്കുള്ള വണ്ടിക്ക് ഞാൻ മടങ്ങുകയാണ്. അതിനുള്ള ടിക്കറ്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? അതും എടുക്ക്. അങ്ങനെ വേണം സാർ. ഇങ്ങനെ മുന്നേർപ്പാടോടുകൂടിയുള്ള യാത്ര എത്ര സുഖകരം. അല്ലാതെ ഒരു വണ്ടി സാമാനവും ഒരു ഡസം പിള്ളേരുമായിട്ട് ഇങ്ങോട്ട് കയറിപ്പോരും റിസർവേഷൻ ഇല്ലാതെ. കഷ്ടമാണ് സാർ. സാറ് ഇരുമ്പഴികൾ കണ്ടിട്ടുണ്ടോ? ഭാര്യയില്ലാത്ത രാത്രി അതും കണ്ടിട്ടുണ്ട്. അപ്പൊ സാറ് എല്ലാം കണ്ടു കഴിഞ്ഞു എന്ന് പറ. സാറിന് താമസിക്കാൻ ഹോട്ടലോ റൂമോ വല്ലതും വേണോ? എല്ലാ സൗകര്യമുണ്ട് സാർ. എന്ത് വേണം? ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമെന്ന് പേടിക്കേ വേണ്ട. ഏത് ടൈപ്പ് വേണമെങ്കിലും കിട്ടും. കോളേജ് ടൈപ്പോ, ഫാമിലി ടൈപ്പോ, നാടൻ ടൈപ്പോ, ഓഫീസ് ടൈപ്പോ, ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും കിട്ടും. ആന്ധ്ര, മൈസൂർ, കേരളം, തമിഴ്നാട്, ശേഷിക്കൊത്ത കഴിവ്. സാറിന് അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് വരുത്തണമെങ്കിൽ ഇങ്ങോട്ട് വരുത്താം. എന്റെ മനസ്സിലുള്ള താനെങ്ങനെ അറിഞ്ഞു? സാറേ, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. നെറ്റിയിലല്ലേ എഴുതി ഒട്ടിച്ചിരിക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് നിങ്ങളെപ്പോലെയുള്ളവരെ വായിക്കാൻ അറിയാം. മഹാഗണപതി മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ. നന്നായി ഇരിക്കട്ടെ മോളെ. ഭഗവാൻ രക്ഷിക്കണം മോളെ. അല്ലേ മാലതി, മാലതി ഇല്ലേ, മാലതി ഇല്ലേ എന്ന് പറഞ്ഞ് ക്യൂ നിൽക്കുക. നീ ഇങ്ങനെ അമ്പലമൊന്ന് നേർച്ചയെന്നൊക്കെ പറഞ്ഞ് നടന്നാലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പുണ്യവും കിട്ടിക്കോട്ടെ ചേട്ടാ. ആട്ടെ, അത്യാവശ്യത്തിന് പുണ്യം കിട്ടിയല്ലോ, ഇനി സ്വല്പം പാപമാകാം. അയക്കട്ടെ. ശീലാവതിയുടെയും കഥകൾ കേട്ട് വളരുന്ന നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ചാരിത്രത്തിന്റെ മഹത്വത്തെപ്പറ്റി ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആദർശ ശുദ്ധിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ സഹോദരിമാർ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുകയില്ല. മഹാഭാരതം, രാമായണം, ബൈബിൾ, ഖുർആൻ തുടങ്ങിയുള്ള എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും വ്യഭിചാരം പാപമാണ് എന്ന് ഉദ്ഘോഷിക്കുന്നു എന്ന കാര്യം നാം വിസ്മരിക്കരുത്. സ്ത്രീത്വത്തിനും മാതൃത്വത്തിനും അത്യുന്നതമായ സ്ഥാനം കൽപ്പിച്ചിട്ടുള്ള രാഷ്ട്രമാണ് ഭാരതം. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെ പറ്റി മഹാകവി വള്ളത്തോൾ പാടിയിട്ടുള്ളത് ഓർമ്മിക്കുക. വേഗം പണി കഴിച്ചല്ലേ ജീവൻ അപകടമൊന്നും ജീവനിൽ തൊട്ടുള്ള കളി എനിക്കില്ല തടി മാത്രം സാറേ എന്റെ ഇത്രയും നാളത്തെ സർവീസിനകം ഒരുത്തനും ചത്തിട്ടില്ല ഇപ്പോഴും ഇല്ല സാറിനെ പോലുള്ള ചില നല്ല മനുഷ്യരും രാഷ്ട്രീയ പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം എന്നെ പോലുള്ളവർക്ക് ജീവിക്കാൻ പിന്നെന്ത് വേണം അതിരിക്കട്ടെ വരുന്ന തിങ്കളാഴ്ച എവിടെ കാണാം തിങ്കളാഴ്ച ആ അയ്യോ പറ്റത്തില്ല സാറേ തിങ്കളാഴ്ച ആയുധ പൂജയാണ് അന്ന് യവനെ ഞാൻ കൈകൊണ്ട് തൊടില്ല മാർഗം നീ നോക്കണ്ട ചെറുപ്പമല്ലേ നിന്നെ അന്വേഷിച്ച് വന്നോളും മാർഗം ഇതാ കൃത്യം 500 രൂപയുണ്ട് 5 മാസത്തെ കണക്കാണ് പിടി 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 സ്ഥലം പിടി ഷടാ കരയുന്നു ഭർത്താവിനെ പിരിഞ്ഞു പോകുന്നത് പോലെ ചെല്ലേ മറ്റോളെ അവളെ ഇറങ്ങുന്നവളെ നീ ഇങ്ങോട്ട് ചേർന്നവളെ വാ ഇങ്ങോട്ട് വാ ഒരു കാര്യം പറഞ്ഞേക്കാം നിനക്കിവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഊണിനൂണ് കാപ്പിക്ക് കാപ്പി ഉടുക്കാൻ കൂടി പക്ഷേ എന്നെ ചതിക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ അന്ന് നിന്റെ അവസാനം വേറൊരു കാര്യം കൂടി എന്നെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായോ അന്ന് സ്ഥലം വിടേണ്ടി വരും എന്താ സമ്മതിച്ചോ എന്നെ സംബന്ധിച്ചിടത്തോളം പെണ്ണും മോട്ടോർ സൈക്കിളും ഒരുപോലെയാണ് കൂടെ കൂടെ മാറ്റിക്കൊണ്ടേയിരിക്കും പക്ഷേ പോകുമ്പോൾ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്റെ കൂടെ താമസിച്ച ഓരോ ദിവസങ്ങളും എണ്ണി എണ്ണി കണക്കിലെടുത്തോണ്ട് മൊത്തം സംഖ്യ കൈ തരും ഗ്രാറ്റുവിറ്റി തരുന്നത് പോലെ എന്താണടി ഒരു നോട്ടം ഇത്രയും സൗകര്യം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കുകയാണ് കള്ളച്ചാരായം വാറ്റി ഉണ്ടാക്കിയ കാശാണ് നല്ല ഉറപ്പാ വാറ്റുചാരായം കൊണ്ടുണ്ടാക്കിയ വീട് പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഭാര്യയെ പോലെ വിശ്വസ്തയായിരിക്കാം ഭാര്യയാണെന്നും പറഞ്ഞ് ഭരിക്കാമെന്നാലുണ്ട് അപ്പ കഴുത്തെ പിടിച്ച് വെളിയെത്തുന്നു അക്കാര്യത്തിൽ ഈ പാവകൾ പിടിക്കുക എനിക്ക് പോകാൻ ഞാൻ പറഞ്ഞു വെച്ചു എടി അതേ പ്രസംഗം നീ ആരും ചോദിക്കാം ചേട്ടന് സ്നേഹമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞേ കൂടെ എന്റെ സ്നേഹം സംസാരത്തിലല്ല പ്രവൃത്തി